രണ്ടായിരം മടങ്ങാണ് ഇത് പൊട്ടിയത് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടത്, ഇത് കാണുന്നവർ കണ്ടോളൂ ഗൈസ്, 2000 മടക്കുള്ള ഒരു ടി എൻ ടി പൊട്ടിയപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഫ്ലാഷ് ബാക്ക്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ചെയ്യാൻ വീഡിയോ ആണ് വെച്ചാല് നമ്മുടെ ടി എൻ ടിയുടെ ഗോ ടി എൻ ടി, നമ്മൾ കഴിഞ്ഞ വട്ടം മറ്റേ സാധാ ടി എൻ ടി അല്ലെങ്കിൽ ഡൂംസി ടി എൻ ടിസ് എന്ന് വെച്ചിരുന്നത് ചെയ്ത് നമ്മൾ ഗോ ടി എൻ ടി ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഗോ ടി എൻ ടിന്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് കുറച്ച് ടി എൻ ടി എടുക്കും, അത് അടിച്ച് തകർക്കും വേൾഡിനെ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുമ്പോൾ. നമ്മൾ പുതിയ വേൾഡ് എടുത്തിട്ടുണ്ട്, പഴയ വേൾഡ് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സമയം ഒന്ന് വേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്ത് തുടർച്ചയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്തുള്ള ബെല്ലേക്ക് നിൽക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഗെയിമിനല്ല എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ നല്ലൊരിതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സമയം വേസ്റ്റ് ചെയ്യണേ നമുക്ക് തുടങ്ങാം ഗൈസ്. നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ എന്തൊരു ഇതെന്തോ രണ്ടാളും സ്നേഹത്തോടാണല്ലോ. എമറാൾഡ് ബോക്സിന്റെ ഷോർട്ട് കണ്ടി പോയി കണ്ടോ, ആ ഷോർട്ടാണ് ഇവിടെ കണ്ടു കണ്ടോ, നോക്കിക്കണം കൊല്ലാത്ത. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഗ്ലോബൽ ഡിസാസ്റ്റർ. ഗ്ലോബൽ ആയിട്ട് ഡിസാസ്റ്റർ. ഓ, എന്താ സംഭവം? ഗ്ലോബൽ ഡിസാസ്റ്റർ ഉണ്ട്, പൊട്ടുന്നുണ്ട്. എന്താ സംഭവിക്കാൻ അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഗ്ലോബൽ ഡിസാസ്റ്റർ ഇട്ടപ്പോ മക്കളൊക്കെ ഇത് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലാഗ് അടിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ മറ്റേ ഇതിന് എത്ര ചേട്ടാ, നൈട്രജൻ ഹൈഡ്രജൻ എന്തോ സാധനം ഇല്ല, ഹൈഡ്രജൻ്റെ അത്രല്ല പക്ഷെ, ബട്ട് ഡിസാസ്റ്റർ ആണ്. സോ ഡിസാസ്റ്റർ റെഡി കൂടി. ഓക്കെ, അപ്പൊ അടുത്ത് എടുക്കാം. ഗ്ലോബൽ ഡിസാസ്റ്റർ അങ്ങ് തട്ടിക്കളയോ. ഹെവൻ ഗേറ്റ്. ഓക്കെ, നമുക്ക് ഹെവൻ ഗേറ്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ ഒരു ഹെവൻ്റെ ഗേറ്റ് സെന്റർ ആയിക്കോട്ടെ. ഓ, ഹെവൻ ഗേറ്റ്, എന്തോ ഗേറ്റ് ഉണ്ടാക്കാൻ പോകണമെന്ന് ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ഹെവൻ ഗേറ്റ് ആണോ. എനിക്കൊന്നും എക്സ്ട്രാ ഒരു വേൾഡ് ഉണ്ടാവോ, അങ്ങനെ എന്തോ ആണോ. എന്തായിരിക്കും നിങ്ങൾ കമൻറ്റ്? ആയിക്കോട്ടെ, അത് ശരി. അപ്പൊ അത് ഹെവൻ ഗേറ്റ് ആണെന്നതില് അല്ലല്ലല്ലല്ല. ഓ, ഇവിടെ എന്താ? ഓ, ഇതിന്റെ അടിയിൽ വേറെ കുഴി ഉണ്ടായതാണോ? അത് ശരി. നൈസ് നൈസ് നൈസ്. അതങ്ങ് എടുത്ത് കളയാം. നമുക്ക് ഈ കുഴിയിലോട്ട് ഉണ്ടാവും. ഓ, വീണില്ല, കുഴിയിലോട്ട്. ഹെൽ ഗേറ്റ്. അപ്പൊ ഇത് ഹെല്ലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഹെൽ ഗേറ്റ് ആണെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് വരാനിരിക്കും. ഹെവൻ ഗേറ്റിന്റെ മുകളില് ഹെൽ ഗേറ്റ്. ഓക്കെ, എന്താ സമയം നോക്കാം. ഓ, വാട്ട്, സീരിയസ്ലി? ചെസ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള കിടു ഹൗസ്. നൈസ്, ദിസ് ഇസ് നൈസ് ഗൈസ്. ഇത് വിളിച്ചിട്ടാ നമുക്ക് ഇവിടെ പൊട്ടിക്കാം. നമുക്ക് എന്തിനാ ഹെൽ ഗേറ്റ് വേണ്ടല്ലോ, ഹെൽ ഗേറ്റ് നമുക്ക് തട്ടിക്കളയാം. ഓക്കെ, മാൻ കൈൻഡ് മാർക്ക്. എന്താ നമുക്ക് ഇതിനു മുകളിലൊക്കെ മാൻ കൈൻഡ് മാർക്ക്. എന്താ മനുഷ്യൻ മാർക്ക് ചെയ്തതാണോ എന്നാണ് ഉദ്ദേശിച്ചതാണോ മാൻ? അതിന്റെ മുകളിൽ വേറെ അതേ വീട്. വൗ വൗ, അതാണല്ലേ മാർക്ക്, മാൻ കൈൻഡ് സെയിം വീട്. ഓക്കെ, എന്താ പെസ്യൂട്ടിയൻ വേവ്. ഓക്കെ, എന്തോ ഒരു വേവ് ആണ്. ഓക്കെ, മഴ വെള്ളം. ആ ഇതിന്റെ മുകളിൽ ടി എൻ ടിയിലെ വെള്ളമാണ് പൊട്ടിച്ചു. ഓ ഓ, ഇത് മൊത്തം വെള്ളത്തിനുണ്ടല്ലോ അടിയിലായി. ഓഹോ, ഫുള്ള് വാട്ടർ, വാട്ടറോടെ വാട്ടർ. അപ്പൊ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഹെക്സഗണോസ്റ്റിസ് ഇവിടെ വെച്ചാൽ മക്കോ. ഓക്കെ, ഇവിടെ വെക്കാൻ തോന്നുന്നത്. എന്താ സംഭവം? വെള്ളത്തിലാവണ്ട ഇപ്പൊ പൊട്ടി തെറിക്കോ ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം, എനിക്ക് തോന്നുന്നു ഡൗട്ട് ഉണ്ട്. ആ വീട് പൊട്ടിപ്പോയി, പക്ഷെ വെള്ളം പൊന്തിയതായി തോന്നുന്നു. നടന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ എന്താ വെച്ചാൽ മൗണ്ടൈൻ റിമൂവൽ ആണെന്ന് പറയണേ. അപ്പൊ മൗണ്ടൈൻ ആയിട്ട് ഇവിടെ ഉള്ളത് എന്താ, ഇവിടെ ഒരു മൗണ്ടൈൻ ഉണ്ടോ? ഇവിടെ നമുക്കൊരു മൗണ്ടൈൻ കാണുന്നത്, ഒരു മൗണ്ടൈൻ ആണെന്ന് തോന്നുന്നു. ബട്ട് നമുക്കിത് ഇവിടെ മൗണ്ടൈൻ ആക്കി എന്ന് വിചാരിക്കാം. ആക്കുന്ന വിചാരിച്ച ഇവിടെ വെച്ചെടുക്കാം, എന്നിട്ട് പൊട്ടിക്കാം. എന്താ സമയം? എം ടി ആർ മൗണ്ടൈൻ റിമൂവൽ, എം ടി ആർ എന്നതിന് പേര് കൊടുക്കണം. യെസ്, എം ടി ആർ. എന്തായിരിക്കും ഈ ഒരു മൗണ്ടൈന് മൊത്തത്തിൽ പോവോ? കഴിഞ്ഞ നല്ല ഹെൽപ്പുണ്ട്. അയ്യേ, ആ മൗണ്ടൈൻ്റെ മുകളിലുള്ള മരങ്ങൾ മൊത്തം പോയത്. അത് ശരി, ഇതാണ് നിങ്ങളെ നാട്ടിൽ മൗണ്ടൈൻ റിമൂവൽ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പോടോ, ഇറങ്ങി പോടോ. ഡസ്റ്റ് ബ്ലോ. ഓക്കെ, ഡസ്റ്റ് ബ്ലോ എന്ന് വെച്ചാൽ പൊടി പിടിക്കുന്നാ പറയണത്, മൊത്തത്തിൽ പൊടി പിടിച്ചാൽ അങ്ങ് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ. പോട്ടെ, എടുക്ക, പൊട്ടട്ടെ, പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ, കമോൺ പൊട്ടട്ടെ. അയ്യേ, ഇതാണ് ഡസ്റ്റ്, ഇത് സാൻഡ് അല്ലേ? ഓ, അപ്പം നല്ല പരാജയമായിരുന്നു ഗോഡ് പറഞ്ഞിട്ട് സാധനം. അപ്പോൾ അടുത്ത സെറ്റ് എടുക്കട്ടെ, അടുത്ത സെറ്റിൽ പോട്ട് പോകട്ടെ ഗൈസ്. അടുത്ത സെറ്റ് ഇതാ വന്നിരിക്കുന്നു ഗൈസ്, ഞാൻ നിങ്ങളെ മുന്നിൽ ഇതാ വന്നിരിക്കുന്നു. ഈ ഡസ്റ്റ് ബ്ലോ ഇവിടെ ഇത് മാത്രമെടുത്തു, ഇതെല്ലാം സാറിന് സേവ് ചെല്ലോ ചെല്ലോ ഒന്നുമില്ല. ഇനി ഇവിടുത്തെ രണ്ടെണ്ണം എടുക്കാണ്ടല്ലേ. ഓക്കെ, നോക്കാം അടുത്തത്. ദ റെവല്യൂഷൻ, ദ റെവല്യൂഷൻ. ഓ, റെവല്യൂഷൻ പറയുമ്പോൾ ഇതാ പൊന്തി പോന്നു. ഇതേതാ റെവല്യൂഷൻ, വല്ലാത്ത റെവല്യൂഷൻ ആയി പോയല്ലോ ഇത്. ഇതിപ്പോ എന്ത് റെവല്യൂഷൻ ഉണ്ടായത് എനിക്ക് മനസ്സിലായില്ലോ. വാട്ടവർ, അത് പോയി.
Pompai, wow, what a name, guys. Pompai, Pompai the Tailor Man, Pompai the Sailor Man, Aringario, Elagario, Aval Pompai the Sailor Man, Pompai the. ഇത് മറ്റേ ധൂം സീലുള്ള അതേ സാധനങ്ങളാണല്ലോ. ഓ ഓ അതിലുള്ള അതേ സാധനങ്ങൾ കേട്ടോ, അതിലുള്ള അതേ തന്നെ ഐറ്റംസ് ആണ്, അതിലുള്ള അതേ ഐറ്റംസ്. ഓക്കെ പൊമ്പായി പോട്ടെ, നമുക്ക് പൊമ്പായിന് വേണ്ട. അവത്തെന്താ ഇതെന്തോ വേറൊരു സാധനം. ആ പോയി പൊട്ടി തെറിച്ചാ അമ്മേ, എന്തോ സാധനം അത്. എന്റെ പൊന്നു പള്ളി, ഇതെന്തോന്ന് ആകാശം വീണിട്ടപ്പോ ഊ അവിടെ വരെത്തി എന്റെ പവർ കണ്ടാ. ഈ ഒരു മല ഇല്ലാണ്ടാക്കാനാണ് എന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്, അത് പൊട്ടിച്ചു തീർത്തു. എന്താ അൺബ്രേക്കബിൾ ടി എൻ ടി, അതെന്താ അൺബ്രേക്കബിൾ? ഓ എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ് റോക്ക് അൺബ്രേക്കബിൾ, ലൈക്ക് മുഖ്യം അൺബ്രേക്കബിൾ. അത് ശരി, ഇതേന്നല്ല അൺബ്രേക്കബിൾ എന്ന് ഉദ്ദേശിച്ചത്. ശരി എന്നാ, എന്റെ സമയം മൊത്തം പാഴാക്കി. The End Gate. എൻഡർമാൻ്റെ എന്തോ ആണ്, ഇവിടെ ഫുള്ള് എൻഡ് ആവുന്ന ചാൻസ് ഉണ്ട് കണ്ടിട്ട്. അതാണ് ബസ് അതിനുള്ളിൽ ഇത് കണ്ടാ അറിയാം എൻഡിനെ. ഇവിടെ ഡെവലപ്പ് ഇവിടെ അതാണ്ട എന്താ സംഭവിച്ചു ഇവിടെ. ഞാൻ നോക്കണേ, കുറച്ച് എൻഡർമാൻ വന്നു, ഇരുട്ടായി, വേറെന്ത് ഇരുട്ടായപ്പോ വേറെ സംഭവിച്ച്. എനിക്കൊന്നും മനസ്സിലാവണം ഞാൻ എന്താ സംഭവിച്ചെന്ന്, ഇവിടെ വ്യത്യാസം വയ്ക്കുമല്ലോ. വേസ്റ്റ്, ലെറ്റ്സ് ഗോ. ഡെൻസ് ടി എൻ ടി, അതെന്താണോ ഇവിടെ തന്നെ കൊടുക്ക. ഇവിടെ കുറച്ച് ഡെൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് സൗണ്ട് ഇപ്പൊ തീരുമാനിക്കണം. ആ എൻഡർമാൻ ആക്കാൻ തീരുമാനിക്കും. എത്ര പേരാ പറയണ്ടല്ലോ, കുറെ കത്തി പാവങ്ങള്. ഡാൻസ് ടി എൻ ടി, അയ്യേ ഒരു തീ വരുന്നു. അല്ല എന്താ ഇവിടെ കത്തുണ്ടല്ലോ, ഇവിടെ ഓ ഇതാ ഡാൻസ് എന്റെ പൊന്നളിയാ. ഓ ഇത് എന്നല്ലോ ഡെൻസ്, ഞാൻ വിചാരിച്ച ചെറിയ സാധനം ഭയങ്കര സാധനമായി പോയി. എന്റെ പൊന്നേ വള്ളി പൊക്കോടുന്നത്. ഹൈപ്രഷൻ, എന്താണ് ഹൈപ്രഷൻ, ഹൈപ്പർ എന്താ ഹൈപ്രഷൻ, ഹൈപ്പറൻ ഹൈപ്പറൻ മരം. ഓ മരത്തിന്റെ എഫക്ട്. ഓ ഇവിടെ ഫോറസ്റ്റ്, ഇതൊരു ഫോറസ്റ്റ്. ഓക്കെ ഗൈസ് ഇവിടെ ഫോറസ്റ്റ് ഉണ്ടായോ? അയ്യോ ഐ എം ഇവിടെ ട്രാപ്പ്ഡ്. ഓ ഇവിടെ ഫോറസ്റ്റ് ആയി, അതിനാണ് സംഭവം ഉദ്ദേശിച്ചത്. ഇപ്പൊ മരങ്ങളൊക്കെ കത്തിപ്പോവും, അത് എന്തായാലും രാവിലെ കത്തിപ്പോവും. അടുത്തെന്താ ടി എൻ ടി 2000x, 2000 മടക്ക്. അപ്പൊ കമ്പ്യൂട്ടർ ലാഗ്. ഓക്കെ അതെന്തായാലും ടൈം എടുക്കും നമുക്ക് ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ ഓരോന്ന് പെറുക്കി വെക്കാം, പിന്നെ അങ്ങനെ ടൈം എടുക്കും. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ, നല്ല ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതാ ടൈം എടുക്കുന്നുണ്ടോ? അതാണ് എത്, അതാണ് ടൈം എടുക്കും. നമ്മൾ ബാക്കോട്ട് പുഷായി, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. എന്ത്, നമ്മൾ ബാക്കോട്ട് പുഷായി പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. വേൾഡ് മൊത്തം ലാഗായി. അതാണ് 2000 മടക്കൊന്നും ഇവിടെ താങ്ങില്ല എന്ന് പറയുന്നത്. അടുക്കളൊക്കെ സ്റ്റാച്ചു വിളിക്കൊക്കെ, ഇത്രയും നല്ല മനുഷ്യനെ ആഡ് ചെയ്തിട്ടുണ്ടോ, ഇത്രയും സ്റ്റാച്ചു നിന്ന്. എന്താണ് കൂട്ടാ സ്റ്റാച്ചു നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ ചത്തു പോയിട്ടുണ്ടോ? തീരെ നിൽക്കുന്നത് എപ്പോഴാ എങ്ങനെ പൊട്ടുന്നൊരു ഐഡിയ ഇല്ല. എങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, 2000 മടങ്ങല്ലേ. ഈ 2000 മടങ്ങ് പറയുമ്പോൾ നമ്മൾ ഓ 2000 മടങ്ങെന്ന് പറഞ്ഞാൽ ആ പൊട്ടി, 2000 മടങ്ങ് പൊട്ടിയില്ലേ. ഹോളി ഫ്രീക്ക്, 2000 മടങ്ങാണിത് പൊട്ടിയത് ഗൈസ്. നിങ്ങൾ കണ്ണുന്നുണ്ടത്, ഇത് കാണുന്നവർ കണ്ടോളൂ ഗൈസ്. 2000 മടക്കുള്ള ഒരു ടി എൻ ടി പൊട്ടിയപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓ ഒക്കെ ഒക്കെ അവർ നാട് വിടുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് താമസിക്കേണ്ടതാണ് നാട് വിടുന്നുണ്ട്. നമുക്ക് അത് പോട്ടെ, സമയം നമുക്ക് സമയം. അത് തസാർ ബോംബ, തസാർ ബോംബ് എന്താ എന്തായിരിക്കും തസാർ ബോംബ്? നമ്മൾ തസാറിൽ വെച്ച് ബോംബ് പൊട്ടിക്കണ പോലെ ഇവിടെ വെക്കാം, ആ ടി എൻ ടി ഒക്കെ പൊട്ടി ചെയ്യാം. തസാറിന്റെ ഫോട്ടോ എന്താണ്, അത് പോയല്ലോ. എന്തോ ഒരു മഞ്ഞ, ഒരു മഞ്ഞ കളർ, ഒരു മഞ്ഞ എഫക്ട്. എന്താ സംഭവിച്ചത്, ഒരു പോയിസണസ് എഫക്ട് ആണോ, എന്ത് സംഭവം? ഓ ഓ ആറ്റം ബോംബ് എന്തോ വീണിട്ട്, അതാ സംഭവം. സംഭവം ലാഗ് ആയതാണെന്ന് തോന്നുന്നു, ടെസ്റ്റ് ചെയ്യാൻ ലാഗ് ആണോ എന്ന്. യെസ് ലാഗ് ആയതാണ്. ആറ്റം ബോംബ് വീണതാണ് ഗൈസ്, തസാറിന്റെ ഒരു ഇത് തന്നെ ആറ്റം ബോംബിന്റെ എന്തോ സാധനമാണ്. അപ്പൊ വെയിറ്റ് ചെയ്യാം. ടോക്സിക് ആണ് നമ്മൾ അടുത്ത, ടോക്സിക് ക്ലൗഡ് ആണ് അടുത്ത് തന്നെ. അപ്പൊ ഇവിടെ ഒരു വലിയൊരു റൗണ്ട് വന്ന് വീണിട്ടുണ്ട്, അത് അവിടെ ന്യൂക്ലിയറിന്റെ എഫക്ട് വന്നിട്ടുണ്ട്. പക്ഷെ പശുക്കൾ അനങ്ങുന്നില്ല, അപ്പൊ ലാഗ് ആയിട്ടുണ്ട് മനസ്സിലായി. നമ്മളെ എഫക്ട്സ് കണ്ടാണ് കണ്ടാമിനേറ്റഡ്, അതുകൊണ്ട് ഇവിടെ കണ്ടാമിനേഷൻ സോണായി, കണ്ടാമിനേറ്റഡ് സോണായി. നമ്മുടെ മൊത്തം കണ്ടാമിനേഷൻ, അതൊരു മഞ്ഞ കളർ. ടൈം അനങ്ങുന്നുണ്ട്, പക്ഷെ സെർവർ ലാഗ് അടിച്ചിട്ടില്ല. 2000 years later. അപ്പൊ ഗൈസ് നമ്മള് ടി എൻ ടി ചെയ്യണ സമയത്ത് നമ്മുടെ ആ ന്യൂക്ലിയർ ടൈപ്പിൽ എന്തോ നസ്കാർ എന്തോ സാധനം വെച്ചപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങ് ക്രാഷായി, ആകെ സീനായി. എന്നുവെച്ചാ ബാക്കി ചെയ്യാൻ പറ്റിയില്ല, മൈൻക്രാഫ്റ്റ് ലോഞ്ച് ആവണമില്ല, മൊത്തത്തിൽ ക്രാഷായി. ഞാൻ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്ത് കൂടുതൽ ചെയ്തിട്ട് നമ്മൾ എന്തായാലും അത് തീർത്തേക്കും.
അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് കൊടുത്തേക്ക്. ആൻഡ് അതൊരു സപ്പോർട്ട് ആക്കിയിരിക്കുക. ആൻഡ് വേറെ ഒന്നുമില്ല ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക ആൻഡ് ബെല്ലൈക്കൻ നക്കിപ്പിക്കുക, ഓക്കെ, ആൻഡ് ഷെയർ ചെയ്യിപ്പിക്കുക, അത്രയുള്ള സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് ടാർഗറ്റ് 1K വെച്ചിട്ടുണ്ട്, പൊട്ടിച്ചേക്ക് ഗൈസ്. ബൈ ബൈ.